ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഗലാത്തിയരുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ്: സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ നയിച്ചു, അതിനാൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിൻ്റെ മുഖത്തിന് നിങ്ങൾ വീണ്ടും വിധേയരാകരുത്. സ്വാതന്ത്ര്യം ഇന്ന് മനുഷ്യജീവിതങ്ങളെ ശരിയായ പാതയിലൂടെ നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ദിനം കൂടിയാണ്. പലരും പറയും, ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. നമ്മളെടുക്കുന്ന നിലപാടുകൾ, സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലെടുക്കുന്ന നിലപാടുകൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ദുസ്സഹമാക്കുന്നുണ്ടോ? എൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്കിഷ്ടമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യാനെന്ന് ഒരുവൻ വാശി പിടിക്കുമ്പോൾ അതും അവരവർക്ക് വേദന നൽകുന്നതാണെങ്കിൽ, അത് മുറിപ്പാടുകൾ നൽകുന്നതാണെങ്കിൽ ആ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മുടെ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞാൽ പരിശുദ്ധ മറിയത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. മറിയമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം അനുഭവിച്ച് നമുക്ക് മാതൃക നൽകിയത്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. മറിയം എപ്രകാരമാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നത് എന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്, മറിയം തൻ്റെ ജീവിതത്തെ ദൈവത്തിനായിട്ട് സമർപ്പണം ചെയ്തു. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുവൻ തൻ്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പണം ചെയ്യുന്നതാണ്. അവൻ്റെ ഇഷ്ടങ്ങളെക്കാളുപരി ദൈവ ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പണം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പലരും പലപ്പോഴും ചിന്തിക്കുന്നത്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്ന്. എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച്, എൻ്റെ വികാരങ്ങളനുസരിച്ച് എനിക്ക് തോന്നുന്നത് പ്രവർത്തിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആ സ്വാതന്ത്ര്യം അത് അനുഭവം സന്തോഷം നൽകുമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യം അടിമത്തത്തിലേക്കാണ് നയിക്കുന്നതെന്ന് അനേകരുടെ ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൗമാരത്തിൽ എനിക്ക് പുകവലിക്കുവാനായിട്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി അവൻ പുകവലി ആരംഭിക്കുന്നു, പിന്നെ അവൻ കഞ്ചാവിലേക്ക് നടന്ന് വീഴുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ജീവിതം ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ്. അവന് മാത്രമല്ല, അവൻ്റെ കുടുംബം മുഴുവനും ആ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് വേദനയോടെ പറഞ്ഞത് ഇതാണ്: അവരുടെ മകള് കഞ്ചാവിൻ്റെ ആ ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. നല്ല കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ വീട്ടിലിടപെട്ട അവൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു അപകർഷതാബോധവും ഉത്കണ്ഠയുമാണ്. കോപിക്കുന്ന സ്വഭാവം, ദേഷ്യപ്പെടുന്ന സ്വഭാവം, വീട്ടിലെല്ലാവർക്കും വേദന തരുന്ന ഒരനുഭവത്തിലേക്ക് അവളുടെ സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗിച്ചപ്പോൾ അവളും അവളുടെ ചുറ്റുപാടുകളും അസ്വാതന്ത്ര്യത്തിൻ്റെ കരിനിഴലിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? മറിയം നമ്മെ പഠിപ്പിക്കുന്നത്, നിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് നീ വിടുന്നത് നിൻ്റെ ജീവിതത്തെ നയിക്കുന്നതല്ല നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിൻ്റെ ജീവിതത്തെ സമർപ്പണം നയിക്കുന്നതിലൂടെ സമർപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന്. മറിയത്തിന് ഒരു യുവതിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, മറിയത്തിന് പലതും ഇഷ്ടപ്പെടാമായിരുന്നു, പല കാര്യങ്ങളും ആഗ്രഹിക്കാമായിരുന്നു. പക്ഷെ മറിയം അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പണം ചെയ്യുകയാണ്. ദൈവം മാലാഹ വഴി മറിയത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് നീ ദൈവപുത്രന് ജന്മം നൽകുവാനായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറിയം ആ സ്വാതന്ത്ര്യത്തെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയാണ്. ദൈവം ആവശ്യപ്പെടുന്നത് ചെയ്യുവാനായിട്ട് ആ സ്വാതന്ത്ര്യത്തെ വിട്ടുകൊടുക്കുകയാണ്. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് പാലിച്ചാൽ നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. 10 കൽപ്പനകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ചവിട്ടുപടികളല്ലേ? ദൈവം എന്തിനാണ് ഈ കൽപ്പനകൾ നൽകിയത്? അത് അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനല്ല, അവൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തപ്പെടുവാനാണ് ദൈവം ഈ 10 കൽപ്പനകൾ നൽകിയത്. നിൻ്റെ 1-ാമത്തെ കൽപ്പന, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ അവൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലേക്ക് അവൻ കടന്നു വരികയാണ്. മറിയം സകലതിനുപരിയായി, പരിശുദ്ധ മറിയം എല്ലാറ്റിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിച്ചു. അവളുടെ സ്വാതന്ത്ര്യത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് അവൾ സമർപ്പണം ചെയ്തു. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾ അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ദിനത്തിലൊരു തീരുമാനമെടുക്കണം: ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് 1-ാം സ്ഥാനം കൊടുക്കും. ദൈവം പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. തിരുവചനങ്ങളിലുടനീളം ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു, ചിലത് പാടില്ല എന്ന് പറയുന്നു. അത് പാലിക്കുവാനായിട്ട് ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ അവൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്.
മറ്റൊന്ന് മറിയത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാവുന്ന മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറിയം അവളുടെ ഹൃദയം ദൈവത്തിൽ ആനന്ദിച്ചു എന്നാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കണം. ഇന്ന് മനുഷ്യൻ ലോകത്തിലുള്ള സുഖങ്ങളിൽ ആനന്ദിക്കുവാനായിട്ട് നെട്ടോട്ടമോടുകയാണ്. സമ്പത്ത് നേടിയെടുത്താൽ കുറച്ച് ആനന്ദം കിട്ടും, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് ചില മനുഷ്യർ കരുതുന്നുണ്ട്. പണമാണ് ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതെന്ന് കരുതി ആ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകും, സുരക്ഷിതത്വം ഉണ്ടാകും, സ്വാതന്ത്ര്യം അനുഭവിക്കാമെന്ന് കരുതി മനുഷ്യൻ പണത്തിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാൽ വാരിക്കൂട്ടി കഴിയുമ്പോൾ ലക്ഷങ്ങൾ കോടികൾ ബാങ്ക് ബാലൻസായിട്ടുണ്ടായിട്ടും ഇന്ന് പാപത്തിൻ്റെ രോഗത്തിൻ്റെ തകർച്ചയുടെ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. അവർ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ, ദൈവത്തിന് ആരാധന അർപ്പിക്കാതെ, ദൈവത്തിൻ്റെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതനുസരിക്കാതെ അവൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചത് കൊണ്ട് പണം നേടിയാൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാമെന്ന് കരുതി അവൻ യാത്ര ചെയ്തു. എന്നാൽ ഇന്ന് അസ്വാതന്ത്ര്യത്തിലാണ്. പണമല്ല ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുന്നത്, മറിച്ച് ദൈവത്തിൽ ആനന്ദം കാണുന്ന ഒരു ഹൃദയമാണ് ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ഹൃദയം പണത്തിലും ലൗകികതയിലുമല്ല ആനന്ദിക്കേണ്ടത്. മറ്റൊന്ന്, ചിലർ വിചാരിക്കും കുറേ ഈ ലോകത്തിലുള്ള അധികാരങ്ങൾ കൈകാര്യം ചെയ്താൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും. ചില അധികാരങ്ങൾ നേടിയെടുത്താൽ മറ്റുള്ളവരെ അടിച്ചമർത്തി കഴിയുമ്പോൾ ഞാൻ സ്വതന്ത്രനാണ് എന്ന് കരുതുന്നവരെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് അനേകരുടെ ജീവിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരിയേറെ അധികാരങ്ങൾ ഉണ്ടായിട്ടും സ്വാതന്ത്ര്യം അനുഭവിക്കാതെ അവരുടെ ഉള്ള് അസ്വസ്ഥപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥകൾ എന്തിനേറെ അധികാരത്തിൻ്റെ കൊടുമുടികളിൽ എത്തിച്ചേർന്നിട്ടും ജീവിതം അവസാനം ആത്മഹത്യയിലേക്ക് പര്യവസാനിപ്പിച്ച എത്രയോ നേതാക്കന്മാരുടെ ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവ അധികാരമല്ല ജീവിതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്, മറിച്ച് ദൈവത്തിലുള്ള ആനന്ദമാണ്. ഹൃദയം ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയണം. ഒരധികാരവും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്നില്ല. അധികാരം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. പലരും ഇന്ന് അധികാരം നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനും അടിമപ്പെടുത്തുവാനും മറ്റുള്ളവർ എന്നെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ടാണ് പല അധികാരങ്ങളുടെ പിന്നാലെ മനുഷ്യന് നെട്ടോട്ടം ഓടുന്നത്. എന്നാൽ ഈ അധികാരങ്ങളൊന്നും ആ വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നില്ല. ദൈവം തരുന്ന അധികാരങ്ങൾ അത് ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഒരു കുടുംബനാഥൻ, അവന് ചില അധികാരങ്ങൾ ദൈവം നൽകുന്നുണ്ട്. കുടുംബത്തെ പരിപാലിക്കുവാൻ, ജീവിത പങ്കാളിയെയും മക്കളെയും ഒക്കെ സുരക്ഷിതമായ പാതയിലൂടെ വഴി നടത്തുവാനായിട്ട് ദൈവം ചില അധികാരങ്ങൾ ഒരു കുടുംബനാഥന് നൽകിയിട്ടുണ്ട്. ആ അധികാരത്തെ അവൻ ശുശ്രൂഷയുടെ തലത്തിൽ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ എളിമയോടെ ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവം നൽകിയതാണ്, ദൈവം ആവശ്യപ്പെടുന്നതാണെന്നുള്ള തിരിച്ചറിവോടെ അത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. മറിയം ക്രിസ്തുവിനായിട്ട് പൂർണ്ണമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. മാലാഖിയുടെ സന്ദേശത്തിലൂടെ ദൈവവചനത്തിന് പൂർണ്ണമായി മറിയം സമർപ്പണം ചെയ്തതിന് ശേഷം മറിയം എപ്പോഴും ക്രിസ്തുവിനെയാണ് കൂടുതൽ ചിന്തിച്ചിരുന്നത്. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാനും ക്രിസ്തുവിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പണം ചെയ്യുവാനും മറിയം തയ്യാറായപ്പോൾ ഈ ലോകത്തിൽ ആരും അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യം പരിശുദ്ധ മറിയത്തിന് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് സ്വാതന്ത്ര്യം വികലമാക്കപ്പെടുന്ന, സ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിച്ച് എന്തും ചെയ്യുവാനായിട്ടുള്ളതാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമെന്ന് കരുതി മനുഷ്യനെന്ന് നിലപാടുകൾ എടുക്കുമ്പോൾ ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ചില നിയമങ്ങൾ ദൈവം തരുന്നത് തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനാണ്. രാഷ്ട്രത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഒരു കുടുംബത്തിൽ ആയിരിക്കുന്ന വ്യക്തി കുടുംബത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ വിദ്യാർത്ഥി സ്കൂളിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആ തൊഴിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യക്തികൾ പാലിക്കേണ്ട ചില നിയമങ്ങളും ചില ശാസനകളുമുണ്ട്. അത് പാലിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതം യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത് ദൈവം നൽകിയ കൽപ്പനകളാണ് ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ടത്. അത് പാലിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. മക്കൾ ദൈവത്തെ മാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനല്ലേ.
പലപ്പോഴും ചില യുവസഹജമായ മോഹങ്ങളിൽ അടിമപ്പെടുന്ന കുട്ടികൾ മാതാപിതാക്കൾ ചില ശാസനകളും തിരുത്തലുകളും കൊടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, എനിക്കിഷ്ടമുണ്ട്, എനിക്ക് പ്രായമായല്ലോ, എനിക്കിഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെന്താണ് പ്രശ്നം, കാരണം അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് വാശി പിടിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ചില പ്രേമബന്ധങ്ങളിൽ ചെന്ന് വീഴുകയും കുടുംബജീവിതത്തിൽ ആരംഭിച്ചിട്ട് അത് അവസാനം അസമാധാനവും അസ്വാതന്ത്ര്യവും നൽകുന്നുവെന്ന് പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ട് കൗൺസിലിങ്ങിനായിട്ട് ഓടുന്നവരെയൊക്കെ കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ അവർ അന്ന് മാതാപിതാക്കൾ പറഞ്ഞ വാക്ക് കേൾക്കുവാനായിട്ട് തയ്യാറായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാമായിരുന്നു, മുന്നോട്ടുള്ള ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ അവർ അന്ന് വാശി പിടിച്ചത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഞങ്ങൾക്കുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുത്തു, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു തരാം എന്നൊക്കെയുള്ള വാശിയുടെ ആ അഹങ്കാരത്തിൻ്റെ തള്ളലിൽ അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. എന്നാൽ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ അവർ അനുഭവിക്കാൻ തുടങ്ങിയത് അസ്വാതന്ത്ര്യമായിരുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്തെയും ദൈവം നൽകിയ കൽപ്പനകളെയും അനുസരിക്കുക. 10 പ്രമാണങ്ങൾ നമ്മളെ അടിമത്തത്തിലേക്കല്ല നയിക്കുന്നത്, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണെന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഈ 10 കൽപ്പനകൾ ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ധ്യാനിക്കുക. ഈ ദിനത്തിൽ ഈ 10 കൽപ്പനകളിൽ ഏതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ലംഘിച്ചത്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വാതന്ത്ര്യത്തിന് ഒരു ഘടകമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് ഈ ദിനത്തിൽ തയ്യാറായാൽ നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിൻ്റെ തെറ്റായ നിലപാടുകളും തെറ്റായ വാശിയും അഹങ്കാരവുമൊക്കെ അസ്വാതന്ത്ര്യത്തിലേക്ക് നിന്നെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു നിന്നെ വിളിക്കുകയാണ്, മടങ്ങി വരിക. ധൂർത്തപുത്രൻ അവൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചാണ് പിതാവിൻ്റെ ആ സാഹോദര്യത്തിൽ നിന്ന് അവൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. പിതാവിൻ്റെ ഭവനത്തിൽ അവന് അസ്വാതന്ത്ര്യമെന്നുള്ള ചിന്തയായിരുന്നു പുറത്തു പോകുവാനായിട്ട് അവനെ നിർബന്ധിച്ചത്. പിതാവിൽ നിന്ന് അവൻ അവകാശപ്പെട്ട സ്വത്ത് വാങ്ങിക്കൊണ്ട് അവൻ നേരെ പുറയത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലായിരുന്നു അല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അവൻ വിചാരിച്ചത് ഈ സമ്പത്ത് കൊണ്ട് തനിക്ക് സുഖകരമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാമെന്നാണ്. എന്നാൽ ആ സമ്പത്ത് അവനെ പാപവഴികളിലേക്കാണ് നയിച്ചുകൊണ്ടിരുന്നത്. അവൻ തെറ്റായ കൂട്ടുകെട്ടിലേക്ക് അടിമപ്പെടുന്നു. അവസാനം അവൻ പന്നിക്കുഴിയിലേക്ക് എത്തിച്ചേരുകയാണ്. പന്നികൾ തിന്നുന്ന തവിട് പോലും ഭക്ഷിക്കുവാൻ കഴിയാത്ത വിധം അതുപോലും കിട്ടാത്തൊരു അസ്വാതന്ത്ര്യത്തിലേക്ക് ഒരു വ്യക്തി എത്രത്തോളം ആ അസ്വാതന്ത്ര്യത്തിൽ എത്തിച്ചേരാമെന്ന് ധൂർത്തപുത്രൻ്റെ ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതാണ്, ദൈവം നൽകിയ സാഹചര്യങ്ങളിൽ ദൈവകൽപ്പനകൾ പാലിക്കുന്നതാണ്. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്നുള്ള ദൈവകൽപ്പന ഈ ധൂർത്തപുത്രൻ ലംഘിച്ചുകൊണ്ട് പിതാവിൻ്റെ ആ സാഹോദര്യത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവൻ ചെന്ന് വീണത് അസ്വാതന്ത്ര്യത്തിലാണ്. ഇന്ന് നമ്മുടെ പല യുവതി യുവാക്കളും മാതാപിതാക്കളെ ലംഘിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ചെന്ന് വീഴുന്നത് അസ്വാതന്ത്ര്യത്തിലേക്കാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ചില കൽപ്പനകളും ചില ശാസനകളും നമുക്ക് തിരുവചനങ്ങളിലൂടെ നൽകിയിരിക്കുന്നത്. വചനമനുസരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നിൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് ഈ ലോകത്തിലുള്ള വ്യക്തിബന്ധങ്ങൾക്ക് അടിമപ്പെടുത്താതെ ദൈവത്തിനും ദൈവവചനത്തിനും അടിമപ്പെടുത്തുവാൻ, ദൈവവചനത്തിന് സമർപ്പിച്ച് മറിയത്തെ പോലെ ജീവിക്കുവാൻ തയ്യാറായാൽ നിനക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, മറിയം ഹൃദയ ദൈവത്തിൽ ആനന്ദിച്ചു. നമ്മുടെയൊക്കെ ഹൃദയം ഇന്ന് ആനന്ദിക്കുന്നത് എന്തിലാണ്? ചിലരൊക്കെ ഈ ലോകത്തിലുള്ള സുഖഭോഗങ്ങളിലും അതുപോലെ തന്നെ ആസക്തികളിലും ആനന്ദിക്കുന്ന ഹൃദയങ്ങളെ കാണാനായിട്ട് പറ്റും. മദ്യപിക്കുന്ന കൂട്ടുകെട്ടുകളിൽ കൂടിച്ചേർന്ന് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആ ആനന്ദം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയില്ല. ആദ്യം ആരംഭിക്കുന്ന ചെറുതായി സൗഹൃദങ്ങളിൽ ആരംഭിക്കുന്ന ചെറിയ മദ്യപാനം പിന്നെ ഒരു അടിമത്തത്തിൻ്റെ അവസ്ഥയിലേക്കല്ലേ ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നത്? യഥാർത്ഥത്തിൽ ആദ്യം അവൻ ചിന്തിച്ചത് എൻ്റെ സ്വാതന്ത്ര്യമാണ് മദ്യപിക്കുക എന്നുള്ളത്. അല്പം മദ്യപാനം അവസാനം ആ മദ്യം തന്നെ അവനെ അസ്വാതന്ത്ര്യത്തിലേക്ക് അടിമത്തത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നില്ല. മദ്യപാനം നമ്മുടെ ജീവിതങ്ങളെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക, യേശുക്രിസ്തുവിലേക്ക് തിരിച്ചു വരിക. കാരണം അവൻ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ദൈവമാണ്. അവന് മാത്രമേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ പാപത്തിൻ്റെ തിന്മകളിൽ നിന്ന് നമുക്ക് മോചനം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുക, മറിയം കൊടുത്തതുപോലെ. ഇന്ന് നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനായിട്ട് സമർപ്പണം ചെയ്യുക, മറിയം ചെയ്തതുപോലെ. ഇന്ന് നിൻ്റെ ഹൃദയത്തെ ക്രിസ്തുവിന് സ്ഥാനം കൊടുത്ത് അവനിൽ ആനന്ദിക്കുക, മറിയം ചെയ്തതുപോലെ. അപ്പോൾ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ കൃപകൾ ദൈവം നമ്മുടെ മേൽ വർഷിക്കട്ടെ.